കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിലെ ഡി ജെ പാർട്ടിയുടെ ദൃശ്യങ്ങൾ മാഞ്ഞത് എങ്ങനെ? ഓടി കാർ പിന്തുടർന്നത് എന്ത് കാരണത്താൽ? ഈ ചോദ്യങ്ങളാണ് മോഡലുകളുടെ മരണത്തിൽ പോലീസിന് ഇന്നും ബാക്കിയാകുന്നത്. അന്വേഷണം അതീവ രഹസ്യമായിട്ടുമാണ്. ഈ കാര്യങ്ങളാണ് ഇന്ന് ലോഗിൻ കേരള പരിശോധിക്കുന്നത്. മോഡലുകളുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? മോഡലുകളായ അൻസി കബീറും അഞ്ജന സാജനും സുഹൃത്തും മരണപ്പെട്ട കാറപകടത്തിൽ ദുരൂഹതകൾ അവസാനിക്കാത്ത ഘട്ടത്തിലാണ് പോലീസിന്റെ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ സി സി ക്യാമറ ദൃശ്യങ്ങളിലെ തട്ടിപ്പാണ് പോലീസ് പരിശോധിക്കുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ നമ്പർ 18 ഹോട്ടലിലെ നിഷ പാർട്ടി നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതോടെ ഹോട്ടലിലെ ബാർ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് മോഡലുകളുടെ സംഘം മദ്യപിക്കുന്നത് മാത്രമുള്ള ദൃശ്യങ്ങൾ. ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഇവരെ പിന്തുടർന്ന ഓടി കാറിനെ കേന്ദ്രീകരിച്ചായി പാലാരിവട്ടം പോലീസിന്റെ അന്വേഷണം. സി സി ക്യാമറയിലെ ഡി വി ആർ ദൃശ്യങ്ങളിൽ പലതും ഇറേസ് ചെയ്തതും ചേസ് ചെയ്ത കാറിന്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിലുമാണ് ദുരൂഹതകൾ അവസാനിക്കാത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഓടി കാർ കണ്ടെത്തിയെന്നും ഓടിച്ചിരുന്ന വ്യക്തിയെ രണ്ടു ഘട്ടമായി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചെന്നും പാലാരിവട്ടം എസ് എച്ച്ഒ ലോഗിൻ കേരളയോട് പ്രതികരിച്ചു. അന്വേഷണം വിപുലമായ ഘട്ടത്തിലാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാറായിട്ടില്ലെന്നുമായിരുന്നു പോലീസ് ഭാഷ്യം. മോഡലുകളുടെ സംഘം മദ്യപിച്ചിരുന്നതിനാൽ മുന്നറിയിപ്പ് നൽകാൻ മാത്രമാണ് പിന്തുടർന്നതെന്നാണ് ഓടി കാർ സഞ്ചരിച്ചിരുന്ന ആൾ മൊഴി നൽകിയത്. ഹോട്ടലിലെ സി സി ക്യാമറ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചതും കേസിന്റെ ദുരൂഹത ഉയർത്തുകയാണ്. കാറോടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ മദ്യപിച്ചിരുന്നതായി പോലീസിനോട് സമ്മതിച്ചിരുന്നു. രക്തപരിശോധനയിൽ ഫലം പോസിറ്റീവുമായതോടെയാണ് ഹോട്ടലിലെ നിഷാ പാർട്ടിയിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. കാറിൽ നിന്ന് കണ്ടെത്തിയ പൊട്ടിയ ബിയർ ബോട്ടിലും രക്തപരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയ റിസൾട്ടുമാണ് ഡി ജെ പാർട്ടിയിലേക്കും ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. രാത്രി വൈകി സംസ്ഥാനത്ത് ഒരു ബാറുകൾക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ നിയമം ലംഘിച്ച് പ്രവർത്തിച്ച ബാർ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കിയായിരുന്നു എക്സൈസ് നടപടി. പക്ഷേ കൊച്ചിയിലെ നിഷാപാർട്ടികളിൽ വൻതോതിൽ മദ്യവും മയക്കുമരുന്നും ഒഴുക്കുന്നുണ്ടെന്ന ആരോപണത്തിൽ ഇന്നും അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. മാസങ്ങൾക്ക് മുമ്പ് വൈറ്റിലയിലെ പ്രമുഖ ഹോട്ടലിൽ ഡി ജെ പാർട്ടി നടത്തിയതിൽ ലഹരി പാർട്ടി നടത്തിയതായി എക്സൈസ് കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് ഇവിടെ പരക്കെ പരിശോധനയും നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികൾ അടക്കമുള്ളവരാണ് അന്ന് അറസ്റ്റിലായത്. ഇതേ ആരോപണം സമാന കേസിലും ഉയരുന്ന സാഹചര്യത്തിലാണ് രാത്രി വൈകിയുള്ള ഫോർട്ട് കൊച്ചിയിലെ നിഷാ പാർട്ടിയിൽ സംശയം ബലപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.